ആയുർവേദം ഭൂമിക്ക് വന്ന ചരിത്രം വളരെ രസകരമാണ്. ഭൂമിയിൽ അൽപായുസ് കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മനുഷ്യർ മരിക്കുന്നത് കണ്ട ദേവന്മാർ ഹിമാലയത്തിലെ ഒരു ഉദ്യാനത്തിൽ ഒത്തുകൂടി. എന്താണിതിന് പ്രതിവിധി? ചെറിയ കുഞ്ഞുങ്ങൾ പോലും വളരെ വേഗത്തിൽ മരിക്കുന്നു. ഇതെങ്ങനെ നിർത്താം? അവർ ആലോചിച്ചു. ഒരു ഗുരുവിനെ, ഒരു മഹത്തായ മഹർഷിയെ ദേവലോകത്തേക്ക് അയക്കുകയാണ്, അതായത് ആയുർവേദം അഭ്യസിക്കാൻ ദേവലോകത്തേക്ക് അയക്കുകയാണ് ഇതിനൊരു പ്രതിവിധി എന്നവർ കണ്ടുപിടിച്ചു. അവർ അയച്ചത് ഭരദ്വാജ മഹർഷിയായിരുന്നു. ഭരദ്വാജ മഹർഷി ദേവലോകത്തേക്ക് പോയി ഇന്ദ്രനിൽ നിന്നും ഇന്ദ്രന് ധന്വന്തരി മഹാൻ പഠിപ്പിച്ചു കൊടുത്ത ആയുർവേദ ശാസ്ത്രം പഠിച്ചു. എന്നിട്ട് അത് തൻ്റെ ശിഷ്യന്മാരായ ആത്രേയ പുനർവസുവിനും അംഗീരസനും പഠിപ്പിച്ചു കൊടുത്തു. അവരുടെ ശിഷ്യനായ അഗ്നിവേശൻ അതൊരു പുസ്തകമായി എഴുതി. പുസ്തകം എന്ന് വെച്ചാൽ ചെറിയ പുസ്തകമല്ല, വളരെ വിപുലമായ ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ദൈർഘ്യം വളരെ വലുതായിരുന്നു. ഇത് വായിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ചരകൻ അത് സംഹരിച്ച് ചരകസംഹിത എന്ന പേരിലെഴുതി. ഇന്ന് ചരകസംഹിതയെ ലോകം നോക്കിക്കാണുന്നത് ആയുർവേദം അഭ്യസിക്കാൻ തുല്യതയില്ലാത്ത ഒരു പാഠപുസ്തകമായിട്ടാണ്. ഇങ്ങനെ ഓരോ മഹാന്മാരും ആയുർവേദത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെഴുതിയ പുസ്തകങ്ങൾ, അവരുണ്ടാക്കിയ മരുന്നുകൾ, അവർ ആയുർവേദത്തിന് ചെയ്ത മഹത്തായ സംഭാവനകൾ ഇന്നും ആയുർവേദത്തെ ജീവനോടെ വെച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പുസ്തകം അതുപോലത്തെ ഒരു പുസ്തകമാണ്. ആര്യവൈദ്യ ഫാർമസിയുടെ സ്ഥാപകനായ ശ്രീ പി വി രാമവാര്യർ എഴുതിയ ആര്യവൈദ്യ ചികിത്സാ മാർഗം എന്നതാണ് ആ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്ന വാദം, പിത്തം, കഫം ഇവ വഴി നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇതിൽ സംവാദിച്ചിരിക്കുന്ന രീതിയാണ്. അതുമാത്രമല്ല, ധാര, പിഗു, പിഴിച്ചിൽ എന്നിങ്ങനെ ആയുർവേദത്തിൻ്റെ വിഭാഗങ്ങളായ പല വസ്തുതകളെക്കുറിച്ചും അദ്ദേഹം ഇതിൽ സംസാരിച്ചിട്ടുണ്ട്.